ഹായ് അപ്പൊ മച്ചന്മാരെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് ഖലീഫ സ്റ്റേഡിയത്തിന്റെ മുമ്പിലാണ് കേട്ടോ. ഖലീഫ എന്ന് കാണാം, തലതിരിഞ്ഞാന്ന് കാണുന്നത് അല്ലേ. അപ്പൊ നമ്മള് ഖലീഫ സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, ഞങ്ങൾ ഇമ്മത്ത് കറങ്ങാൻ വേണ്ടിട്ട് ഇറങ്ങിയാണ്. അപ്പൊ ഈ സ്റ്റേഡിയത്തിന്റെ പ്രദേശങ്ങളും കാര്യങ്ങളൊക്കെ ചുമ്മാ ഒന്ന് കാണിക്കാം. ആ ഒരു വീടിയാണ് ഇന്നത്തെ പോകുന്നത്. അപ്പൊ നേരെ വീടിലേക്ക് പോവാം. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ സ്റ്റേഡിയത്തിന്റെ ഫുൾ വ്യൂ നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഡെമോ കാണിക്കാം. ഈ സ്റ്റേഡിയം ഫുള്ള് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ വലിയൊരു വേൾഡ് കപ്പിന്റെ ഒരു മാതൃക ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലുതാണ്, നല്ല ഹൈറ്റ് ഉണ്ട്, ഒരു 12 അടിയോളം ഉണ്ട് അല്ലേ. അതെ അതെ, ഒരു എത്രത്തോളം ഉണ്ട്. വലിയൊരു ഫുട്ബോളിന്റെ മാതൃകയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ പലവിധ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നു. ബോളിന്റെ ആകൃതി, അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവിടെ കളിയില്ല ഇന്ന്, ഇന്ന് ഫ്രൈഡേ ആണ്, ഇവിടുന്ന് കളിയൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് മ്യൂസിയം ഉണ്ട്. മ്യൂസിയം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ മ്യൂസിയത്തിൽ കയറുന്നതിന് ഹയക്കാർഡിന്റെ ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ അവിടെ കയറുന്നില്ല, നമുക്ക് സ്റ്റേഡിയങ്ങളെല്ലാം ചുമ്മാ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ കുറേ കാണാനുണ്ട്, കുറേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. നമുക്ക് ആ ഭാഗത്തോട്ടൊക്കെ പോകാം. അവിടെ കുറേ വെള്ളത്തിൻ്റെ കുറേ സംഭവങ്ങൾ, വെള്ളച്ചാട്ടവും കാര്യമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ കാണാൻ വേണ്ടി പോവാം. വാട്ടർ ഫൗണ്ടൻ രസമാണ് കാണാൻ. ഇത് ഇവിടിങ്ങനെ വാട്ടർ ഷോ ഒക്കെ ഉണ്ടാവും. ചാടിയാലോ ഇതിനകത്ത് നീന്തി കുളിക്കണം. ഇവിടെ കിടക്കും യശോദേ ഫൗണ്ടൻ. ആ തണുത്ത വെള്ളം തോട്ടിലൊക്കെ കുളിക്കുന്ന പോലെ നമ്മൾ സെറ്റപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഖലീഫ സ്റ്റേഡിയം. ഇതാ അവിടെയൊക്കെ ഇന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, ഇവിടെ ഇന്ന് കളിയില്ല അല്ലേ. നാളെ കളിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ക്ലീൻ ആക്കുന്ന പ്രവൃത്തികളൊക്കെ നടക്കുകയാണ്. ഖലീഫ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ വലിയ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കളി നടക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ ഒരു സൈഡ് വ്യൂ, ഫ്രണ്ട് വ്യൂ ആണിത്. അതുപോലെ തന്നെ ഇവിടെ ക്യൂ നിൽക്കുന്ന സ്ഥലങ്ങളെ, അതുപോലെ തന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ രാജ്യത്തിൻ്റെയും പതാക ഒരു ബോള് രൂപത്തിൽ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് കുറേ വില്ലകളാണ്. ഇതാ കേട്ടോ, നല്ല ലക്ഷറി വില്ലകളാണ്. ഇത് ഇവിടുത്തെ റോഡാണ്, ഇങ്ങനെ തെലങ്കും വിലങ്ങും ചീറിപ്പായുന്ന വാഹനങ്ങളാണ്. പിന്നെ ഇതാ ഈ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ ജിമ്മ്, ഓപ്പൺ ജിമ്മുകളാണ്. ഇവിടെ വന്നിട്ട് ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇത് നല്ല പുൽത്തകഴി, ഇതിൻ്റെ മുകളിലേക്കാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പ്രത്യേകം വണ്ടി സൗണ്ട് കൊണ്ടൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഈ പ്രദേശത്തെ കാഴ്ചകൾ. ഇവിടെ ഫുട്ബോൾ ഉള്ള സമയത്ത് ഈ പ്രദേശത്തേക്ക് നമുക്ക് വരാൻ പറ്റത്തില്ല, അമ്മാതിരി തിരക്കും പിന്നെ പോലീസിൻ്റെ നിയന്ത്രണങ്ങളുമായിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ ഇന്ന് നമ്മൾ കളിയില്ലാത്തത് കൊണ്ട് ചുമ്മാ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങുക, വെള്ളിയാഴ്ച ദിവസം ഒന്ന് അടിച്ചു പൊളിക്കുക, അതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം ഉണ്ടോ. ഇതാണ് ഖലീഫ സ്റ്റേഡിയത്തിൻ്റെ വഴി അരുണ് ഇങ്ങനെ മന്ദം മന്ദം നടന്നു പോകുന്നൊരു സീനാണ്. പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു സൈക്കിൾ ആണ് കേട്ടോ, ഇലക്ട്രിക്കൽ സൈക്കിൾ സ്കൂട്ടർ. ഇതൊക്കെ ഇങ്ങനെ പോവും. ഇതെല്ലാം മേടിച്ചല്ലേ. അപ്പൊ ഇതാണ് സ്റ്റേഡിയം കേട്ടോ. ഒരുപാട് ആൾക്കാർ, ഇതിനകത്ത് ഒരു മ്യൂസിയം ഉണ്ട്. നമുക്ക് ആ ഭാഗത്തോട്ട് പോകുമ്പോൾ കാണാം, മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൻ്റെ അകത്ത് ഫുട്ബോളിനെ പറ്റിയും പിന്നെ അതുപോലെ തന്നെ ഈ ഖത്തറിൻ്റെ കുറേ കാര്യങ്ങളെ പറ്റിയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഇതാണ് എൻ്റെ മെയിൻ എൻട്രൻസ് കേട്ടോ.
അതുപോലെ തന്നെ ഈ സ്റ്റേഡിയത്തിൽ എന്തൊക്കെ കൊണ്ടുപോകാം, കൊണ്ടുപോകാതെ കൊണ്ടുപോകാതിരിക്കുക, അതായത് പ്രൊഹിബിറ്റഡ് ഐറ്റംസ് ഫോർ സ്പെക്ടാക്ടേഴ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം, കൊണ്ടുപോകരുത് എന്നുള്ളതിൻ്റെ ഒരു വലിയ ബോർഡ് തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നിയന്ത്രണങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് വശത്ത് കേട്ടോ, ഇതാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളെ, ആൾക്കാർ ക്യൂ നിന്ന് ആൾക്കാരിങ്ങനെ വരാനുള്ള സ്ഥലം. നമ്മളിത് നേരെ കാണുന്നത് മെട്രോയുടെ എൻട്രൻസ് ആണ്. മെട്രോയുടെ എൻട്രൻസ് എന്ന് പറയുമ്പോൾ അത് അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്. ഇതുവഴി ഇങ്ങനെ നമ്മൾ അതുവഴി വന്നത് ഇപ്പോൾ കേട്ടോ. ഇത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അണ്ടർഗ്രൗണ്ട്, ഇത് ഫുൾ അണ്ടർഗ്രൗണ്ട് ഒരു വഴിയാണ് മെട്രോ പോകുന്നത്. ഇതിവിടുത്തെ വലിയൊരു ഈ സംഭവം ഇങ്ങനെ കറങ്ങുന്നതാണ്. ഇത് തിരിഞ്ഞ് കറങ്ങും, ഇങ്ങനെ ഈ റൗണ്ടിൽ കറങ്ങും, എല്ലാ റൗണ്ടിലും ഇത് കറങ്ങും. ഒരു പാർക്കാണ് ഇവിടുത്തെ. ഈ സ്റ്റേഡിയം എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ടുള്ള സ്റ്റേഡിയം കേട്ടോ. ഇത് പണ്ട് തൊട്ടേ ഇവിടെ ഉള്ള സ്റ്റേഡിയമാണ്, ഖലീഫ സ്റ്റേഡിയം. ഇവിടെ എത്ര സ്റ്റേഡിയമാണ് ഉണ്ടാക്കി ഇവിടെ അവർ, എത്രണല്ല എത്ര സ്ഥിരമായിട്ടുള്ള രണ്ട് സ്റ്റേഡിയമല്ലേ ഉള്ളൂ. അപ്പോൾ അതിലൊരു സ്റ്റേഡിയമാണ് ഇത് കേട്ടോ, അതാണ് ഖലീഫ സ്റ്റേഡിയം. ബാക്കിയെല്ലാം ആ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണല്ലേ. അപ്പോൾ ഇത് പണ്ട് തൊട്ടേ ഉള്ളൊരു സ്റ്റേഡിയമാണ്, അതുകൊണ്ട് ഇവിടെ കുറേ അങ്ങനെ വലിയ പ്രത്യേക സംഭവം ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു. നാഷണൽ സ്റ്റേഡിയം. അപ്പോൾ അതാണ് ഈ സ്റ്റേഡിയത്തെ പറ്റി പറയാനുള്ളത്. പിന്നെ ഉള്ളിലോട്ടൊക്കെ കയറി കഴിഞ്ഞാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വിവരിക്കാൻ പറ്റൂ. ഇപ്പോൾ അവർ കയറ്റി വിടത്തില്ല, ഒരു കാരണവശാലും കയറ്റി വിടത്തില്ല. എനിക്ക് തോന്നുന്നു വേറെ എന്തെങ്കിലും ടീമിൻ്റെ പ്രാക്ടീസൊക്കെ കാണുന്നതുകൊണ്ടായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ചു പോവാണ്, മെട്രോയിലേക്ക് പോവാണ്. ഇതാണ് സ്പോർട്സ് സിറ്റി മെട്രോ സ്റ്റേഷൻ. ഇതിനോട് ചേർന്നുള്ള സ്റ്റേഷനാണിത്. ഇതായത് കണ്ടോ, അടയ്ക്കരുത്, തുറക്കുമോനെ. ആ ഇതാണ് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സ്ഥലമാണ്. ഇത് വളരെ നീളം കൂടിയ ഒരു എക്സലേറ്ററാണ്. ഇത് വഴിയാ തിരിച്ച. കുറേ ദൂരം ഉണ്ട് പോവാൻ. അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ് ഇത് കേട്ടോ. ഇത് ഫസ്റ്റ് ഫ്ലോറാണ്, ഇതിനും ഒരു രണ്ട് ഫ്ലോറും കൂടെ താഴോട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒത്തേപോലെ അണ്ടർഗ്രൗണ്ടിൽ പോകണം. നമ്മളിത് ഇങ്ങനെ അങ്ങനെ ദൂരെ അങ്ങ് നടന്നു ചെല്ലുമ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറുണ്ട്. അതായത് ഇങ്ങനെ വേറൊരു റൂട്ടിലേക്ക് പോകുന്ന സ്ഥലം. അതുപോലെ തന്നെ ഈ ഒരു അണ്ടർഗ്രൗണ്ടിൽ തന്നെ നാല് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. ഇത് രണ്ടാമത്തെ. ഇപ്പോൾ വേറൊരു എക്സലേറ്റർ ഉണ്ട്. ഇത് നടന്നു വരുന്നവർക്ക്, നടക്കാൻ മടിയുള്ളവർക്ക് ഇതേ കയറി നിന്നാൽ മതി. ഇങ്ങനെ ഇവരൊക്കെ മടിയനാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് നടക്കുകയും ചെയ്യാം കേട്ടോ, ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണോ രസമാണ് അവിടെ. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കോ അല്ലെങ്കിൽ നടക്കാൻ ക്ഷീണിച്ചിരിക്കുന്നവർക്കോ ഒക്കെ ഇങ്ങനെ കയറി നിന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. ചേച്ചി എന്തോ പറയുന്നുണ്ട്, രണ്ടുപേരും വീഡിയോ എടുക്കുന്നുണ്ട്. ഇവരെ പൊക്കിക്കൊള്ളാനാണോ, ഒന്നും ചെയ്യലേ ചേച്ചി, ഒന്നും ചെയ്യലേ. ഇപ്പം നിൽക്കുന്ന ഒരു പാർക്കിൻ്റെ സൈഡിലാണ് ഇത്. അവിടെ വലിയ പാർക്കാണ്, ഇവിടെ കുറേ ആൾക്കാർ വന്ന് പിടിച്ചിട്ടുണ്ട് ഉണ്ടോ. സൂപ്പറല്ലേ. അപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അളവാ നായി പോവാണല്ലോ. ഓക്കെ, അപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അരുൺ എന്തോ വലിയ പരിപാടിയല്ലാന്ന് തോന്നുന്നു, എന്തോ എഡിറ്റിംഗ് ആണെന്ന് അല്ലേ. അപ്പോൾ സ്റ്റേഡിയം നമ്മളിങ്ങനെ കുറച്ചൊക്കെ കാഴ്ചകളൊക്കെ കാണിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റേഡിയത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ അടുത്ത ആഴ്ച കാണിക്കാം. ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ.